നമസ്കാരം ലോകമൊരു ചതുരംഗ പലകയാണെങ്കിൽ അതിലെ കറുത്ത കുതിരയാണ് ഉത്തര കൊറിയ അപ്രതീക്ഷിത നീക്കങ്ങളിലൂടെ എതിരാളിയുടെ കണക്കുകൂട്ടലുകൾ ആകെ തെറ്റിക്കുന്ന കറുത്ത കുതിര റഷ്യ യുക്രൈൻ യുദ്ധത്തിന് പിന്നാലെ ലോകത്തിന്റെ പല ഭാഗത്തും യുദ്ധങ്ങളും സംഘർഷങ്ങളും തുടർക്കഥയാകുമ്പോൾ അതിലെ കേന്ദ്ര കഥാപാത്രമാകുകയാണ് കൊറിയ ഈ വർഷം ജൂണിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ കൊറിയൻ സന്ദർശനത്തിന് പിന്നാലെ കിഴക്കൻ ഏഷ്യയിലെ ശാക്തിക സമവാക്യങ്ങൾ ആകെ തകിടം തകിടമറിഞ്ഞിരുന്നു റഷ്യയുമായുള്ള യുദ്ധത്തിൽ തങ്ങൾക്ക് ഏറ്റവും പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് ഇറാനോ ചൈനയോ അല്ലെന്നും മറിച്ച് ഉത്തരകൊറിയ ആണെന്നും യുക്രൈൻ ഇന്റലിജൻസ് മേധാവി കിറീലോ ബുധനോവ് സെപ്റ്റംബർ പതിനാലിന് തലസ്ഥാനമായ കീവിൽ നടന്ന സുരക്ഷാ കോൺഫറൻസിൽ ആരോപിച്ചിരുന്നു ഏഴു മാസം മുമ്പ് ദക്ഷിണ കൊറിയയെ പ്രധാന ശത്രുവായി പ്രഖ്യാപിച്ച് കൊറിയൻ നേതാവ് കിം ജോങ് ഉൻ യുദ്ധത്തിന് ഒരുക്കം തുടങ്ങിയതു മുതൽ കൊറിയൻ ഉപദ്വീപിലും ലോകമെങ്ങും ആശങ്കയുടെ വേലിയേറ്റമാണ് പതിമൂന്ന് ലക്ഷം സജീവ അംഗങ്ങളുള്ള ഉത്തരകൊറിയൻ സൈന്യം അംഗബലം കൊണ്ട് ലോകത്തെ ഏറ്റവും വലിയ സൈന്യമായാണ് പരിഗണിക്കപ്പെടുന്നത് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ ലോകത്തിന് ഞെട്ടലുളവാക്കുന്നതാണ് ഉളവാക്കുന്നതാണ് ലോക നേതാക്കളിൽ പൊതുവെ താന്തോണിയായി അറിയപ്പെടുന്ന കിമ്മിന്റെ പട്ടാളം യുക്രൈനിൽ റഷ്യൻ സൈന്യത്തോടൊപ്പം പങ്കെടുക്കുന്നത് ആശങ്ക ഉയർത്തിയിരിക്കുന്നു നിലവിൽ ഉത്തരകൊറിയ റഷ്യക്ക് നൽകിയ ആയുധങ്ങളിൽ മിക്കവയും റഷ്യ യുക്രൈനിൽ പ്രയോഗിക്കുന്നുണ്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ എഴുപത്തിരണ്ടാം ജന്മദിനം കടന്നുപോയത് കഴിഞ്ഞ ദിവസമായിരുന്നു അദ്ദേഹത്തിന് ആശംസ നേർന്ന് കിം എത്തിയത് ഇരുവർക്കുമിടയിലെ ആഴത്തിലുള്ള ബന്ധമാണ് സൂചിപ്പിക്കുന്നത് പിന്നാലെ റഷ്യൻ സൈനികർക്കൊപ്പം ഉത്തര കൊറിയൻ സൈനികർ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണെന്ന് ദക്ഷിണ കൊറിയയും വാർത്തകൾ പുറത്തുവിട്ടിട്ടുണ്ട് ഒക്ടോബർ മൂന്നിന് ഉക്രൈൻ നടത്തിയ പ്രത്യാക്രമണത്തിൽ ഉത്തര കൊറിയയുടെ മൂന്ന് സൈനികർ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട് ഇതോടെ കൂടുതൽ അരിശത്തിലായ കിം ഇനി എങ്ങനെ പ്രതികരിക്കുമെന്നും കണ്ടറിയേണ്ടിയിരിക്കുന്നു പിന്നാലെ കഴിഞ്ഞ ദിവസം കിമ്മിന്റെ ഭീഷണി സന്ദേശവും പുറത്തു വന്നിട്ടുണ്ട് ദക്ഷിണ കൊറിയയും അമേരിക്കയും തന്റെ രാജ്യത്തിനെതിരെ സംഘർഷങ്ങൾ തുടർന്നാൽ ആണവായുധം പ്രയോഗിക്കുമെന്ന മുന്നറിയിപ്പാണ് കിം നൽകിയിരിക്കുന്നത് ഇരു രാജ്യങ്ങളും പ്രകോപനപരമായാണ് പ്രവർത്തിക്കുന്നതെന്നും വിദ്വേഷം പടർത്താൻ ശ്രമിക്കുകയാണെന്നും കിം കുറ്റപ്പെടുത്തി മുമ്പ് പലതവണ ആണവായുധങ്ങൾ പ്രയോഗിക്കുമെന്ന് കിം പറഞ്ഞിട്ടുണ്ടെങ്കിലും പുതിയ മുന്നറിയിപ്പ് നവംബറിൽ നടക്കാനിരിക്കുന്ന യു എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണെന്നാണ് നിരീക്ഷകരുടെ വിലയിരുത്തൽ കിങ് ജോങ് ഉൻ യൂണിവേഴ്സിറ്റി ഓഫ് നാഷണൽ ഡിഫൻസിൽ നടത്തിയ പ്രസംഗത്തിലാണ് ആണവായുധ പ്രയോഗത്തെക്കുറിച്ച് പരാമർശിച്ചതെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ശത്രുക്കൾ ഉത്തര ഉത്തരകൊറിയയ്ക്കെതിരെ സൈനികാക്രമണം നടത്തിയാൽ മുഴുവൻ ആക്രമണ ശേഷിയും പ്രയോഗിച്ച് പ്രതിരോധിക്കുമെന്ന് കിം പറഞ്ഞു ആണവായുധം ഉപയോഗിക്കാൻ മടിക്കില്ലെന്നും കിം വ്യക്തമാക്കി ദക്ഷിണ കൊറിയയും അമേരിക്കയും ജൂലൈയിൽ പുതിയ കരാറിൽ ഒപ്പുവച്ചിരുന്നു കൊറിയയുടെ ആണവായുധ ഭീഷണിയെ നേരിടാനുള്ള പദ്ധതികൾക്കായുള്ള കരാറാണിതെന്നാണ് റിപ്പോർട്ട് ദക്ഷിണ കൊറിയയുടെ പക്കൽ ആണവായുധമില്ല ഉത്തര കൊറിയ നടത്തുന്ന ആണവായുധ പരീക്ഷണങ്ങളും മറ്റും കൊറിയൻ ഉപഭൂഖണ്ഡത്തിൽ വലിയ ആശങ്കയാണ് ഉയർത്തുന്നത് മാത്രമല്ല യു എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് സമയമായതിനാൽ ഉത്തരകൊറിയയുടെ ഭാഗത്തുനിന്ന് പ്രതികൂലമായ നീക്കം ഉണ്ടാകുമെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്